ബാങ്കിന്റെ 2024-25 വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് റഹീസ നൌഷാദ് അവതരിപ്പിച്ചു. 34,86,28,544 രൂപ വരവും 32,63,39,461 രൂപ ചിലവും 2,28,89,083 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അംഗീകരിച്ചത്. തൃശ്ശൂർ കെട്ടിടം 80 ലക്ഷം, കൊഞ്ചിയോ മൃഗാശുപത്രി സ്ഥലം വാങ്ങൽ 10 ലക്ഷം, മൃഗാശുപത്രി കെട്ടിട നിർമ്മാണം 30 ലക്ഷം, സ്നേഹസ്പർശം 4 ലക്ഷം, ഫിറ്റ്നസ് പാർക്ക് 3 ലക്ഷം, ഹൈടെക് ക്ലാസ് റൂം 4 ലക്ഷം, ആയുർവേദ ആശുപത്രി പുനരുദ്ധാരണ 4,20,000, സാക്ഷരത തുല്യത പരീക്ഷ 1,60,000, ആകെ 32,63,39,461. 2024-24 ബജറ്റിൽ സംഗ്രഹം മുൻ ബാക്കി 42,99,144, പ്രതീക്ഷിത വരവ് 34,43,29,400, ആകെ വരവ് 34,86,28,544, പ്രതീക്ഷിത ചെലവ് 32,63,39,461, നീക്കി ബാക്കി 2,28,89,083, 34,86,28,544 രൂപ പ്രതീക്ഷിത വരവ്, 32,63,39,461 രൂപ ചെലവ്, 2,28,89,083 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ എല്ലാവരുടെയും അംഗീകാരത്തിനും അഭിപ്രായത്തിനും സമർപ്പിക്കുന്നു. ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായി 60 വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ആർജിക്കുന്നതിനും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിത പദ്ധതികളോടൊപ്പം സ്ത്രീപക്ഷ ക്ഷേമ പദ്ധതികളും ബജറ്റിലുണ്ട്. റോഡുകളുടെ നവീകരണത്തിനും നിർമ്മാണത്തിനും 4.5 കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു ആനുകൂല്യം നൽകുക എന്ന ഉദ്ദേശത്തോടെ ഷീസ് ഡേയ്സ് എന്ന പദ്ധതി ഈ വർഷത്തെ ശ്രദ്ധേയമായ ഒന്നാണ്. മത്സ്യമേഖലയിലെ വികസനത്തിന് ക്ഷേമതീരത്തിലേക്ക് 1,81,45,000 രൂപ മാറ്റിവെച്ചത് ചരിത്രമായി മാറും. പരാതിരഹിത പഞ്ചായത്ത് അർഹരായവർക്ക് സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷിതത്വ പെൻഷൻ നൽകുക എന്നതും ബജറ്റിൽ ലക്ഷ്യമിടുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി MP രജുലാൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുധീർ മഠത്തിൽ, ശാരദാ വത്സൻ, UM സുരേന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ ജൗഹർ വെള്ളികുളങ്ങര, ഗോപാലകൃഷ്ണൻ, ഷജിന കൊടക്കാട്ട്, ജയരാജ് KP, രഞ്ജിത്ത് MV, AK പ്രമീള, ശൈലജ കൊയിലോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി V ശ്രീകല നന്ദി പറഞ്ഞു.